ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമു ചീസ്. ഇന്ന് ഞാനൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒഴിച്ചുകറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 10 വെണ്ടക്ക എടുത്തിട്ടുണ്ട്. നമ്മൾ വെണ്ടക്ക എടുക്കുമ്പം അധികം മൂക്കാത്ത ഇളത്ത വെണ്ടക്ക നോക്കി എടുക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് 2 തക്കാളിയാണ്, 8-10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളകും. ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. എടുത്തിരുന്ന വെണ്ടക്ക ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെണ്ടക്ക ഇതേപോലെ നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് ഞാൻ തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ആ വെണ്ടക്കായ്ക്കുള്ള ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. തക്കാളി ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളെടുത്തിരുന്ന ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 കറിവേപ്പില ചേർക്കാം. ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് വേകുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അല്പം കൂടെ വെള്ളം വേണം, അത് വേകുന്നതിനാവശ്യമായ വെള്ളം വേണം കേട്ടോ. അപ്പം 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ഇതേ രീതിയിൽ വേവിച്ചെടുക്കണമെന്നില്ല, നമ്മൾ വെണ്ടക്ക വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താലും മതി. പക്ഷേ ഞാനിങ്ങനെ തക്കാളി സെപ്പറേറ്റ് വേവിച്ചെടുത്തിട്ടാണ് കറി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിനി തക്കാളി ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കണം. അതുപോലെ തന്നെ എടുത്തിരുന്ന വെണ്ടക്ക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയും വേണം. അപ്പോൾ ആദ്യം നമുക്ക് വെണ്ടക്ക ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടക്ക വഴറ്റിയെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. വെണ്ടക്കയുടെ വഴുവഴുപ്പൊക്കെ മാറി ഇതിവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു നോക്കിയിട്ട് വേറെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ തക്കാളി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായ അരപ്പ് കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം. അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. പിന്നെ ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. തേങ്ങ ഞാൻ ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കാനായിട്ട് വെച്ചിരുന്ന തക്കാളി ഒന്ന് വെന്തോന്ന് നോക്കാം. തക്കാളി ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറൊക്കെ കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എന്തുമാത്രം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായ ഒരു തിളയൊക്കെ തിള ഇങ്ങനെ വരുന്ന സമയമാണ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഇതിനെ ഗ്രേവി എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഒത്തിരി അങ്ങ് തിളപ്പിക്കണ്ട, ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി. ആ സമയമാകുമ്പോൾ നമുക്ക് ഓഫാക്കി വെക്കാം കേട്ടോ. ആ അരപ്പിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇത്രയും മതി. ഇതിവിടെ നന്നായിട്ട് ചൂടായി, അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം. കടുക് വറുത്തിടാനായിട്ട് അല്പം എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 ഉള്ളി ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക്, അല്പം കറിവേപ്പില, ഇതെല്ലാം ഒന്ന് മുതിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിനകത്തേക്ക് ഇതേപോലെ 1 പിഞ്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് കടുക് വറുത്തിടുമ്പോഴത്തേന് ആ കറിക്ക് ഒരു പ്രത്യേക കളറ് കിട്ടും. ഇത്രയും മതി. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ട് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വെണ്ടക്കയും തക്കാളിയും കൊണ്ടുള്ള ഒഴിച്ചുകറി ഇവിടെ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.